എന്തിനാണ് ദൈവം നമുക്കൊരു ശരീരം നൽകിയത്? ഇത് എൻ്റെ ടീം എ, ടീം ബി, നിങ്ങൾ പെട്ടെന്നൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് ആരെങ്കിലും ഒരാൾ ഉത്തരം പറഞ്ഞാൽ മതി. ഡിസ്കസ് ചെയ്തോ. എന്തിനാണ് ദൈവം എനിക്ക് ഒരു ശരീരം തന്നിരിക്കുന്നത്? ഉത്തരം നിങ്ങൾ, അധിക സമയം ഇല്ല, നമുക്ക് തുടർന്ന് ഡിസ്കസ് ചെയ്യാം. കുറച്ച് ഉത്തരം കിട്ടിയെങ്കിൽ ആരെങ്കിലും ഒരാൾ മൈക്കിലൂടെ ഉറച്ച് പറയുക. റെഡിയാണോ? വിശുദ്ധിയിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുക. വിശുദ്ധിയിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുവാൻ ദൈവം നമുക്കൊരു ശരീരം തന്നു. ഓക്കെ, ടീം ഇവിടെ എന്താ നമ്മുടെ ടീം പറയുന്നത്? പരസ്പരം അന്യോന്യം സ്നേഹിച്ചുകൊണ്ട് ദൈവത്തിന്റെ സൃഷ്ടി കർമ്മത്തിൽ പങ്കുചേർന്നുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ. പരസ്പരം സ്നേഹിച്ചുകൊണ്ട് ദൈവത്തിന്റെ സൃഷ്ടി കർമ്മത്തിൽ പങ്കുചേരുവാനായിട്ട് ദൈവം നമുക്ക് ഈ ശരീരം തന്നു. ഓക്കെ, ഇനി ഞാൻ ഇത് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ ഒരു ചെറിയ രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. അപ്പം നിങ്ങൾക്കും ഇത് മറ്റുള്ളവരെ പഠിപ്പിക്കാൻ എളുപ്പമാണ്. അപ്പം നമുക്ക് വീണ്ടും വിഷ്വലിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ കൊണ്ടുപോവുകയാണ്. നമുക്ക് അങ്ങോട്ടേക്ക് നോക്കാം. ഇതെന്താണ് നിങ്ങൾ കാണുന്നത്? മനോഹരമായിട്ട് പെട്ടെന്ന് പറ. ഒരു സീനറി. ഒരു സീനറിയാണ്. ഇതിനെന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? വെള്ളത്തിലതിൻ്റെ പ്രതിഫലനവും. അതിൻ്റെ പ്രതിഫലനം, അതിൻ്റെ റിഫ്ലക്ഷൻ അവിടെ കാണുന്നു. വെരി ഗുഡ്. ഓക്കെ, ഇനി നിങ്ങൾ അങ്ങോട്ട് തന്നെ നോക്കിയിരുന്നോണം. അടുത്ത സ്ലൈഡ് അവിടേക്ക് വരുന്നു. ഇതാണ് തിയോളജി ഓഫ് ദ ബോഡിയുടെ ഏറ്റവും ഫൗണ്ടേഷനലായിട്ടുള്ള ഒരു തിരുവചനം. ഒരാളൊന്ന് ഉറച്ചു വായിക്കാവോ അത്? അങ്ങനെ ദൈവം തൻ്റെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിൻ്റെ ഛായയിൽ അവിടുന്ന് അവനെ സൃഷ്ടിച്ചു. സ്ത്രീയും പുരുഷനുമായി അവരെ സൃഷ്ടിച്ചു. ഓക്കെ, ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിൻ്റെ ഛായയിൽ അവനെ സ്ത്രീയും പുരുഷനുമായിട്ട് സൃഷ്ടിച്ചു. ഉൽപ്പത്തി 1:27. തിയോളജി ഓഫ് ദ ബോഡിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിരുവചനമാണ്. ഇത് നിങ്ങൾക്ക് മറക്കാതെ ഓർത്തിരിക്കാൻ പറ്റുമോ? ഒന്ന് പറഞ്ഞ ഏതാണ് ഉൽപ്പത്തി? 1:27. വെരി ഗുഡ്, നിങ്ങൾ വളരെ സ്മാർട്ടാണ്. ഇനിയും നിങ്ങൾ വീണ്ടും അങ്ങോട്ടേക്ക് തന്നെ നിങ്ങൾ നോക്കുക. ഞാനൊരു ചെറിയ കാര്യം ഇവിടെ ചെയ്യും. ഇപ്പോൾ എന്താണ് ഞാനിവിടെ ചെയ്തത്? എന്താ ചെയ്തത് ഞാനിവിടെ? പകുതി മറച്ചു. പകുതി മറച്ചു. പകുതിയാണോ മറച്ചത്? എന്താ മറച്ചു? ഒന്ന് സൂക്ഷിച്ചു നോക്കി എല്ലാവരും. ഒറിജിനൽ മറച്ചു. ഒറിജിനൽ മറച്ചു. നിങ്ങൾക്ക് കാണാൻ പറ്റുകയില്ല. നിങ്ങളുടെ ബാഹ്യ നേത്രങ്ങൾ കൊണ്ട് ഇപ്പോൾ ഒറിജിനൽ കാണാൻ പറ്റുകയില്ല. പക്ഷെ ഒറിജിനൽ അവിടെയുണ്ടോ? ഉണ്ട്. എങ്ങനെ അറിയാ ഒറിജിനൽ അവിടെയുണ്ട് എന്ന്? ജലാശയത്തിൽ റിഫ്ലക്ഷൻ, അതിന്റെ റിഫ്ലക്ഷൻ അവിടെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഒറിജിനൽ അവിടെ ഉണ്ട് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ആർക്കെങ്കിലും സംശയമുണ്ടോ ഒറിജിനൽ അവിടെ ഉണ്ടോ ഇല്ലയെന്ന്? ഇല്ല, ഒറിജിനൽ അവിടെയുണ്ട്. ഓക്കെ, ഇനിയും ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. വീണ്ടും അങ്ങോട്ട് തന്നെ നോക്കിക്കോ. അടുത്ത സ്ലൈഡിൽ എന്താണ് ഇനി നിങ്ങൾ ഉത്തരം പറയാനുള്ളത്? എന്തിനാണ് ദൈവം നമുക്കൊരു ശരീരം നൽകിയത്? ഇനി എന്നെ നോക്ക്, എന്നിട്ട് ഉത്തരം പറ. എന്തിനാ ദൈവം നിങ്ങൾക്കൊരു ശരീരം നൽകിയേ? പെട്ടെന്ന് നമ്മൾ എയിൻ ടീം പെട്ടെന്ന് ഒരു 30 seconds ഒന്ന് ഡിസ്കസ് ചെയ്ത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങളെ, നിങ്ങൾ തിയോളജി കൂടി വളരെ ഈസി ആയിട്ട് പഠിക്കുകയായിട്ട്. ഓക്കെ, നിങ്ങൾക്ക് എന്താ ഇത്രയും നേരം മനസ്സിലായ ഒരാൾ പറഞ്ഞേ? പറഞ്ഞോ. ദൈവത്തെ പ്രതിഫലിപ്പിക്കാൻ, ദൈവത്തിൻ്റെ. നിങ്ങൾ വളരെ സ്മാർട്ട് ടി ഒ ബി ക്ലാസ് റൂമാണ്. എനിക്ക് വളരെ സന്തോഷം തോന്നുന്നുണ്ട്. അപ്പം ദൈവത്തെ നമ്മളുടെ ജീവിതത്തിലെന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം ദൈവത്തെ വെളിപ്പെടുത്തുന്നു. വീണ്ടും ആ സ്ലൈഡിലേക്ക് നോക്കുക. അതൊന്ന് വായിക്കാവോ ഒരാളെ? അദൃശ്യനായ ദൈവത്തെ പ്രതിഫലിപ്പിക്കാനാണ് ദൈവം നമുക്ക് ശരീരം നൽകിയത്. നമുക്ക് ദൈവത്തെ കാണാനാവില്ല, പക്ഷേ നമ്മുടെ ശരീരം ദൈവത്തെ വെളിവാക്കുന്നു. നമുക്ക് ദൈവത്തെ നമ്മുടെ ബാഹ്യ നേത്രങ്ങൾ കൊണ്ട് കാണുവാൻ സാധിക്കുകയില്ല, പക്ഷേ ദൈവം സ്നേഹം തന്നെയായ ദൈവം തൻ്റെ സൃഷ്ടിയുടെ ആ ക്രൗണായിട്ട് നമ്മളെ സൃഷ്ടിച്ചിട്ട് നമ്മുടെ ശരീരത്തിലൂടെ ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തുവാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്കീ ശരീരം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും ദൈവം നൽകി. അപ്പോൾ എൻ്റെ ശരീരത്തിലൂടെ ദൈവം വെളിവാക്കപ്പെടുന്നു.